കുരാച്ചുണ്ട സ്വദേശി ജംഷിദിന്റെ മരണകാരണം തലയ്ക്കും നെഞ്ചിനും ഏറ്റ ക്ഷതമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴിഞ്ഞ മാസം 11-നായിരുന്നു ജംഷിദിനെ ബാംഗ്ലൂരിലെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിശദാംശങ്ങൾ നൽകാനായി കോഴിക്കോട് നിന്നും ശരത് നെല്ലിയടിയാണ് ചേരുന്നത്. ശരത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്? ജിന, അതായത് കഴിഞ്ഞ മാസം 11-നായിരുന്നു ജംഷിദ് സുഹൃത്തുക്കൾക്കൊപ്പം ബാംഗ്ലൂരിലേക്ക് പോയത്. ബാംഗ്ലൂരിലെ റെയിൽവേ ട്രാക്കിലാണ് ജംഷിദിനെ 11-ാം തീയതി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ തന്നെ ബന്ധുക്കൾ ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ തന്നെ റൂറൽ എസ് പി, വടകര റൂറൽ എസ് പി ഉൾപ്പെടെ പരാതിയും നൽകിയിട്ടുണ്ട്. ബന്ധുക്കൾ ആരോപിക്കുന്നത് സാധാരണഗതിയിൽ മരിച്ച രീതിയിലുള്ള ട്രെയിൻ തട്ടി മരിച്ച ഒരാളെ രീതിയിൽ ആയിരുന്നില്ല ജംഷിദിൻ്റെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ അക്കാര്യങ്ങൾ ഏകദേശം അതിനോട് അത്തരം ബന്ധുക്കളുടെ ആരോപണം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉള്ളത്. കാരണം മരണത്തിൽ ദുരൂഹത, ട്രെയിൻ തട്ടിയതിൻ്റെ അത്തരം കണ്ടെത്തലുകൾ, അത്തരം പരാമർശങ്ങളൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. മരണകാരണം തലയ്ക്കും നെഞ്ചിനും ഏറ്റ ക്ഷതമാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണം. അതായത് സാധാരണഗതിയിൽ ട്രെയിൻ തട്ടി മരിക്കുന്ന സമയത്ത് ആളുകൾ ഈ ട്രെയിൻ തട്ടി ആൾ തെറിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. മാത്രമല്ല വലിയ രീതിയിലുള്ള പരിക്കുകൾ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത്തരം പരിക്കുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. നെഞ്ചിനും തലയ്ക്കും ഏറ്റ ക്ഷതം മാത്രമാണ് മരണകാരണം എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല നേരത്തെ തന്നെ ബന്ധുക്കൾ ആരോപിച്ച മറ്റൊരു കാരണം, ഈ റെയിൽവേ ട്രെയിൻ തട്ടിയ സമയത്ത് സാധാരണ തെറിച്ചു പോകാറുണ്ട്. പക്ഷേ ജംഷിദിൻ്റെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ തന്നെയാണ് കണ്ടെത്തിയത്. ആ രീതിയിൽ അത്തരം സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് ബന്ധുക്കൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. നിലവിലെന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നത് ബാംഗ്ലൂരിലെ മാട്ടിയ പോലീസാണ്. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കേരള പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിൽ പരിമിതിയുണ്ട്. ഇപ്പോൾ നിലവിലെന്തായാലും മാട്ടിയ പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ബന്ധുക്കളുടെ ആരോപണം ശരിവെക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കൂടുതൽ ദുരൂഹതകൾ നിലനിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോഴും മനസ്സിലാവുന്നത്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തലയ്ക്കും നെഞ്ചിനും ഏറ്റ ക്ഷതമാണ്. ഒപ്പം ശരീരത്തിൽ മുറിവുകളുണ്ട്. ഇത് മരണത്തിന് തൊട്ടു മുമ്പ് സംഭവിച്ച മുറിവുകളാണ്. കൈക്കും പുറത്തും കാലിനും മുറിവ് സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഗ്രെയിൻസിൻ്റെ അംശം ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ റെയിൽവേ ട്രാക്കിൽ കടത്തിയ സമയത്ത് സംഭവിച്ചതായിരിക്കും. എന്തായാലും ഇത് ഏത് രീതിയിലാണ് മരണപ്പെട്ടത് എന്നുള്ളത് കണ്ടെത്തണമെന്നുള്ളത് ആവശ്യം തന്നെയാണ് ബന്ധുക്കളും പറയുന്നത്. നിലവിലെന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദുരൂഹതകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് എന്ന് വേണം പറയാൻ. കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ട്രെയിൻ തട്ടി മരിച്ചത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പരാമർശമൊന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്ന് തന്നെയാണ് ബന്ധുക്കളും പറയുന്നത്. ശരി ശരത്, അത്തരത്തിലുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ ദുരൂഹത നിറഞ്ഞ ഈ മരണത്തിന്റെ ചുരുളഴിയുമെന്നാണ് വ്യക്തമാകുന്നത്. ശരത് നെല്ലിയാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും.